ഷലോം ഷലോം, ബ്രഹീമ ബായേം ലോൾപാൻ ഷലാനും. നമ്മൾ കഴിഞ്ഞ ഒരു സെഷനില് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് പഠിച്ചു. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറയുമ്പം ബാഹ്യ അവയവങ്ങളും ഉണ്ട്, ആന്തരിക അവയവങ്ങളും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ബാഹ്യ അവയവങ്ങളെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ കെയർ ഗിവർ ജോബിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, സംസാരത്തിലൊക്കെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി വരുന്ന അവയവങ്ങൾ മിക്കവാറും തന്നെ ബാഹ്യ അവയവങ്ങളാണ്, അവയവങ്ങളെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ആന്തരിക അവയവങ്ങൾ എപ്പോഴൊക്കെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നതെന്ന് വെച്ചാല് നമ്മളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ പേഷ്യന്റിന്റെയോ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് ഒരു ഡോക്ടറോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസരം വരികയോ, ഇനി അതെല്ലാം ഫാമിലിയിൽ തന്നെ ഉള്ള ഫാമിലി മെമ്പേഴ്സിനോട്, ഇപ്പം നമ്മൾ മെഡിക്കൽ പ്രൊഫഷനിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ എംപ്ലോയേഴ്സിന് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ചില സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചില സംശയങ്ങളൊക്കെ തോന്നും അല്ലേ, ഇത് അങ്ങനെയായിരിക്കാം ഇങ്ങനെയായിരിക്കാം എന്നൊക്കെ. അപ്പം നമ്മൾ നമ്മളുടേതായ ചിന്തകൾ, നമ്മളുടേതായ തോട്ട്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചിലപ്പോൾ ഇത് അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളുടെ രീതിയിൽ നിന്നും നമ്മളുടെ ഭാഗത്തു നിന്നും കൂടി ഒരു ഷെയറിംഗ് ഒക്കെ ഉണ്ടാകുമ്പം അത് നമ്മുടെ ജോലിനെ ഒരുപാട് സഹായിക്കാറുണ്ട്. ഇനിയും നമുക്കറിയാം നമ്മളുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരെന്ന് പറയുന്നത് എവിടെ ചെന്നാലും നമ്മളെ ആരും എവിടെയും മാറ്റി നിർത്തത്തില്ല അല്ലേ. അപ്പം നമ്മളുടെ ജോലിയിൽ നമുക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കുള്ള അറിവുകളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ശരീരത്തിലെ അവയവങ്ങൾ ഹീബ്രുവിൽ പറയാനായിട്ട് പ്രയോജനപ്പെടുന്നത്. അപ്പം എന്തായാലും ഈ ശരീര അവയവങ്ങളെ കുറിച്ച് ഹീബ്രുവിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ. അപ്പോൾ ബാഹ്യ അവയവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ സെഷനിൽ. അതിൽ പറയാനായിട്ട് ഞാൻ വിട്ടുപോയ ഒരു അവയവമാണ് നമ്മുടെ തൊക്ക്, തൊലി. അത് ഞാൻ വിട്ടുപോയി, ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഓർമ്മിപ്പിച്ചായിരുന്നു, ഒരുപാട് നന്ദി ആ സുഹൃത്തിന്. അപ്പോൾ തൊക്കും ഒരു അവയവമാണ്. അപ്പം നമ്മുടെ തൊക്കിന് അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്കിന്നിന് പറയുന്നത് ഓർ എന്നാണ്, ഓർ. ഓക്കെ, ഈ ഓർ എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിലുണ്ട്. ഓർ ലൈറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഓർ പറയാറുണ്ട്. അത് അലഫ് എന്ന അക്ഷരത്തിലാണ് എഴുതുന്നത്. ഈ ഓർ എന്നുള്ളത് ഐൻ എന്ന അക്ഷരത്തിലാണ് എഴുതുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആന്തരിക അവയവങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആന്തരിക അവയവങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബ്രെയിൻ, തലച്ചോർ. തലച്ചോർ അല്ലെങ്കിൽ ബ്രെയിന് ഹീബ്രുവിൽ പറയുന്നത് മുആഹ്, മുആഹ്. അപ്പോൾ തലച്ചോർ കഴിഞ്ഞ് നേരെ നമുക്ക് നമ്മളുടെ ലങ്സിലേക്ക് വരാം. ലങ്സ് എന്ന് പറയുന്നത് ഡബിൾ ആണ്, രണ്ട് ലങ്സ് ആണ്. അപ്പോൾ അത് ബഹുവചനത്തിലാണ് പറയുന്നത്. ഒരു ലങ്, ലങ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് റയാ, രണ്ടും കൂടി കൂടുമ്പോൾ അത് റയോത്ത്, റയോത്ത്. ബഹുവചനത്തിലാകുമ്പോൾ അത് റയോത്ത്. ഒരു ലങ് റയാ, ലങ് രണ്ടും കൂടി കൂടുമ്പോൾ റയോത്ത്. ലങ്സ് കഴിഞ്ഞാൽ ഹാർട്ട്, ഹാർട്ടിന് പറയുന്നത് ലെവ്, ലെവ്. അടുത്ത് നമുക്ക് നമ്മളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്ന, മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് തൈറോയിഡ് അല്ലേ. അപ്പോൾ ആ തൈറോയിഡ് എന്നുള്ള ഓർഗൺ, തൈറോയിഡ് ഗ്രന്ഥിക്ക് നമ്മൾ പറയുന്നത് ബലുതാത് ഹത്രിസ്, ബലുതാത് ഹത്രിസ്. ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ സ്റ്റൊമക്കിലേക്ക് വരാം. ഇപ്പം സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ നിന്ന് നമ്മൾ സ്റ്റൊമക്ക്, ഈ ഒരു ഭാഗത്തിന് നമ്മൾ ബെത്തൻ എന്ന് പറയും. നമ്മളത് കഴിഞ്ഞ സെഷനിൽ പഠിച്ചതാണ് ബെത്തൻ. പക്ഷേ നമ്മൾ സ്റ്റൊമക്ക് ഒരു ആന്തരിക അവയവമായിട്ട് സ്റ്റൊമക്ക് പറയുമ്പോൾ, അതായത് നമ്മളുടെ അണ്ടർ, നമ്മളുടെ അബ്ഡോമൻ എല്ലാം കൂടി ചേർത്ത ഒരു സ്റ്റൊമക്ക് എന്ന് നമ്മൾ ആന്തരിക അവയവമായിട്ട് പറയുമ്പോൾ ബെത്തൻ എന്നും പറയും. പിന്നെ ഇനി ഒരു വാക്കുള്ളതാണ് കെയ്വ, കെയ്വ. ഈ വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കാരണം നമ്മളുടെ എംപ്ലോയേഴ്സിനൊക്കെ ടോയ്ലറ്റിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴും അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് ഒക്കെ വരുമ്പോൾ അവർ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കെയ്വായിൽ കെയ്വാണ് അല്ലെങ്കിൽ ഈ കെയ്വായിൽ പ്രോബ്ലം ആണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റൊമക്ക് എന്നുള്ളത് രണ്ട് രീതിയിൽ പറയും, ഒന്ന് ബെത്തൻ, ഇനിയൊന്ന് കെയ്വ. അടുത്തത് നമുക്ക് ലിവർ അല്ലെങ്കിൽ കരൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. കരളിന് പറയുന്നത് അല്ലെങ്കിൽ ലിവറിന് പറയുന്നത് കവേദ്, കവേദ്.
ഈ കവേദ് പറയുമ്പം ഒരു വാക്കോട് പറയാം അതിനോട് സാമ്യമുള്ള. ഇപ്പൊ കവേദ് എന്ന ലിവറിനെ നമ്മൾ പറയും. ഇപ്പൊ വേറൊരാളോട് റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനം എന്നുള്ള അർത്ഥമാണ്, അർത്ഥത്തിലുള്ള ബഹുമാനം എന്നുള്ള അർത്ഥത്തിലുള്ള വാക്കാണ് കവോദ്. ഇത് കവേദ്, റെസ്പെക്ട് എന്നുള്ളത് കവോദ്. അടുത്തത് കിഡ്നി. കിഡ്നിയും ഇതുപോലെ തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ ലങ്സ് പറഞ്ഞതുപോലെ തന്നെ കിഡ്നീസ് ആണ്. രണ്ടും കൂടി ചേരുമ്പോൾ അത് കിഡ്നീസ് എന്നാണ് പറയുന്നത്. ഒരു കിഡ്നി രണ്ടും കൂടി ചേരുമ്പോൾ കിഡ്നീസ്. അപ്പോ ഒരു കിഡ്നിക്ക് പറയുന്നത് ക്ലിയ, രണ്ടും കൂടി ചേരുമ്പോൾ ക്ലയോത്ത്, ക്ലയോത്ത്. ഇപ്പൊ നമ്മൾ സാധാരണ സംസാരത്തിൽ എല്ലാവരും പറയുന്നത് റയോത്ത്, ക്ലയോത്ത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കാരണം അത് രണ്ടും കൂടി കൂട്ടി ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു കിഡ്നിക്ക് പ്രോബ്ലം കാണുള്ളൂ, രണ്ട് കിഡ്നിക്ക് പ്രോബ്ലം കാണത്തില്ല. അപ്പോൾ ഒരു കിഡ്നിക്കാണ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ അവർ ക്ലിയർ എന്നേ പറയുള്ളൂ. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞു തരുന്നത്. ഒരു കിഡ്നിക്ക് ക്ലിയർ, രണ്ടും കൂടി ചേരുമ്പോൾ ക്ലയോത്ത്. അടുത്തത് ബ്ലാഡർ. ബ്ലാഡർ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ബ്ലാഡറിന് ഹീബ്രുവിൽ പറയുന്നത് ബ്ലാഡർ പറയുമ്പോൾ നമ്മൾ ഗോൾ ബ്ലാഡറും പഠിച്ചിരിക്കണം. ഗോൾ ബ്ലാഡറിന് പറയുന്നത് കീസ് ഹമറ, കീസ് ഹമറ. അടുത്തത് നമ്മളുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഇൻറ്റസ്റ്റൈൻ എന്നുള്ള വാക്ക് മെ ഇ എന്നാണ്, മെ ഇ. അപ്പം ദ ഇൻറ്റസ്റ്റൈൻ എന്ന് നമ്മൾ പറയാനായിട്ട് ഹ മെ ഇ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയാന് ഹ മെ ഇ ഹ ഗാസ്, ഹ മെ ഇ ഹ ഗാസ്. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹ മെ ഇ ഹ ദക്ക്, ഹ മെ ഇ ഹ ദക്ക്. ദക്ക് എന്ന് വെച്ചാൽ വീതി കുറഞ്ഞതിന് പറയുന്നതാണ് ദക്ക്, ദക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഹ മെ ഇ ഹ ദക്ക്. അടുത്തത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നൊരു, എല്ലാവർക്കും ഉപയോഗിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ സംശയമൊക്കെ വരുന്ന ഒരു പ്രോബ്ലം ആണ് നമുക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ടോന്ന് അല്ലേ. അപ്പം അപ്പൻഡിക്സ് എന്നെങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. അപ്പൻഡിക്സ് എന്നുള്ളതിന്റെ ഹീബ്രു തൊസെഫ്താൻ, തൊസെഫ്താൻ. അടുത്തത് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പം കേട്ടോ. നമ്മൾ ഹൃദയത്തിന് പഠിച്ച് പറഞ്ഞില്ലേ ലെവ് എന്ന്. അതുപോലെ തന്നെ ലവ് ലവ്, ലവ് ലവ് എന്നാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ ഒരു വാക്കെങ്കിലും എല്ലാവരും ഓർത്തിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ലവ് എന്നുള്ളത് അല്ലേ. അപ്പോ പാൻക്രിയാസ് എന്ന് പറയുന്നത് ലവ് ലവ്. ഇനി സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ആന്തരിക അവയവം യൂട്രസ്. നമ്മുടെ യൂട്രസിന് എങ്ങനെയാണ് പറയുന്നത്? റഹം, റഹം. അടുത്തത് യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റം പൊതുവായിട്ട് മെയിലിന്റെ ആയാലും ഫീമെയിലിന്റെ ആയാലും യൂറിനറി സിസ്റ്റം എന്നുള്ളതിന്റെ ഹീബ്രു മരഹത് ഹഷത്തൻ. ഷത്തൻ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പൊ 24 hours അല്ലെങ്കിൽ 72 hours ഒക്കെ യൂറിനൊക്കെ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബോട്ടിൽ തന്നിട്ട് കുപ്പാത്ത കുലീമീന്നും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നമ്മളോട് പറയാറുണ്ട് ഷത്തൻ കളക്ട് ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലെ. ഈ ഷത്തൻ എന്ന് ഉദ്ദേശിക്കുന്നത് യൂറിനെയാണ് അവര് പറയുന്നത്. നമ്മൾ യൂറിൻ എന്ന് പറയുമ്പോൾ പിപ്പി എന്ന് പറയുമെങ്കിലും ശരിക്കുമുള്ള യൂറിൻ എന്നുള്ളതിന്റെ വാക്കാണ് ഷത്തൻ എന്ന് പറയുന്നത്. അപ്പൊ ഷത്തൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ യൂറിനറി സിസ്റ്റം എന്ന് പറയാന് മരഹത് ഹഷത്തൻ. അടുത്തത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മളുടെ ജനനേന്ദ്രിയങ്ങൾ പറയുന്നത് മെയിലിന്റെയും ഫീമെയിലിന്റെയും. ആദ്യം നമുക്ക് മെയിലിന്റെ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫോർ മെൻ മരഹത് ഹർവിയ സഹാർ, മരഹത് ഹർവിയ സഹാർ. ഇത്രയും നിർത്തി നിർത്തി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മരഹത് ഹർവിയ സഹാർ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫീമെയിലിന് പറയുന്നത് ഇതുപോലെ തന്നെ മരഹത് ഹർവിയ നെക്കവ, മരഹത് ഹർവിയ നെക്കവ. ഈ ഒരു ആന്തരിക അവയവമാണ് നമ്മുടെ സ്പ്ലീൻ. സ്പ്ലീൻ എന്ന് പറയുന്നത് തഹോൽ, തഹോൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ കമന്റിൽ പറയുക, ഓർമ്മിപ്പിക്കുക.
പറഞ്ഞുതരാം. എനിക്ക് എല്ലാ വീഡിയോയുടെയും കമന്റുകളിലൂടെ ഒന്നും പോകാനായിട്ട് സമയം കിട്ടിയില്ല, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ സമയം കണ്ടെത്തി നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ലെങ്കിലും സമയം കിട്ടുന്നത് പോലെ വല്ലപ്പോഴും ഒക്കെ ഓരോ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഹീബ്രു പഠിക്കാം. ഇത് നമ്മുടെ ചാനൽ ഉൾപ്പാൻ ഷെലാനോ, ആൻഡ് ഐ എം യുവർ ക്ലാസ്മേറ്റ്.